നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. കയ്പമംഗലം കാളമുറിയിൽ സ്കൂൾ കുട്ടികളുമായി പോയിരുന്ന ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് ചരിഞ്ഞു. കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 9:45 കാളമുറി കടമ്പോട്ട് പാടത്താണ് അപകടമുണ്ടായത്. കൂരിക്കുഴി AMUPU സ്കൂളിലേക്ക് കുട്ടികളുമായി പോയിരുന്ന ടെമ്പോ ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു സ്ത്രീ പെട്ടെന്ന് റോഡിലേക്ക് കടന്നപ്പോൾ വീതി കുറഞ്ഞ റോഡിൽ വാഹനം സൈഡ് ഒതുക്കുന്നതിനിടയിൽ കുടിവെള്ള വിതരണത്തിനായി കുഴിച്ച കുഴിയിൽ താഴ്ന്ന് പാടത്തേക്ക് ചരിയുകയായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു. വാഹനത്തിന്റെ 2 ടയറും ചതുപ്പിൽ താഴ്ന്നു. 20 കുട്ടികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കുട്ടികളെ ഉടൻ തന്നെ മറ്റൊരു വാഹനത്തിൽ സ്കൂളിൽ എത്തിച്ചു. മാവേലി സ്റ്റോറുകളിൽ ഉടൻ തന്നെ അവശ്യ വസ്തുക്കൾ എത്തിച്ച് പൊതുജനങ്ങൾക്ക് മിതമായ വിലയിൽ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. വലപ്പാട് മാവേലി സ്റ്റോറിന് മുന്നിൽ നടന്ന ധർണ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. അസംബ്ലി പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ, ജില്ലാ സെക്രട്ടറി അശ്വിൻ ആലപ്പുഴ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV വികാസ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് MM ഇക്ബാൽ, പഞ്ചായത്ത് അംഗങ്ങളായ അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, അനിത ത്രിദീപ് കുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CR അറുമുഖൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് താടിക്കാരൻ, പ്രവാസി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MA സലീം, സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻ PS സന്തോഷ്, UR രാഗേഷ്, മുജീബ് തളിക്കുളം, ഫറൂഖ് താന്യം, അമൽ നാട്ടിക, അഡ്വക്കേറ്റ് AV യദുകൃഷ്ണ, ബിനോയ് ലാൽ, സുജിൽ കരിപ്പായി, ജയൻ വളവത്ത് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ വീണ്ടും ബഹളം. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. പഞ്ചായത്തിലെ തകർന്നുകിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ ജനകീയ സമരം നടന്നിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDF പാർലമെന്ററി നേതാവും പഞ്ചായത്ത് അംഗവുമായ CJ പോൾസൺ അനാവശ്യ പരാമർശങ്ങൾ നടത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു അംഗങ്ങളുടെ ഇറങ്ങിപ്പോക്കുണ്ടായത്. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അജണ്ട ചർച്ച ചെയ്യാനായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. ഇതിനിടയിലാണ് CPMന്റെ സമരത്തെക്കുറിച്ച് പോൾസൺ പരാമർശിച്ചത്. എഞ്ചിനീയർ വിഭാഗത്തിനാവശ്യമായ AE അടക്കമുള്ള ജീവനക്കാരെ നിയമിക്കാതെയും നിയമിച്ചവരെ നിരന്തരം സ്ഥലം മാറ്റിയും മറ്റും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് UDF ആരോപിച്ചു. ജലജീവൻ മിഷന്റെ 10 കോടി രൂപ റോഡുകൾ നന്നാക്കുന്നതിനാവശ്യമായി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം മൂലം പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും UDF ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം മറച്ചുവെച്ച് തകർന്ന റോഡുകളുടെ ഉത്തരവാദിത്തം മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കാണെന്നാരോപിച്ച് CPM സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണെന്നും പോൾസൺ ആരോപിച്ചു. എന്നാൽ അജണ്ടയിൽ ഇല്ലാത്ത വിഷയങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷാംഗങ്ങൾക്കെതിരെയും സ്ഥലം MLA അനാവശ്യ പരാമർശങ്ങൾ നടത്തുകയാണ് മെമ്പർ ചെയ്തതെന്ന് ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ രംഗത്ത് വന്നതോടെ യോഗം ബഹളമയമാവുകയായിരുന്നു. യോഗം നിയന്ത്രിക്കുന്നതിൽ പ്രസിഡന്റ് പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. VK മോഹനൻ കാർഷിക സംസ്കൃതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. താന്യത്തുള്ള TR വിജയകുമാറിന്റെ 4 ഏക്കറിലാണ് കൃഷിവകുപ്പിന്റെ ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ചിത്രകാരൻ KG ബാബു നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. VK മോഹനൻ കാർഷിക സംസ്കൃതി ചെയർമാനും മുൻ കൃഷിമന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷനായി. കാർഷിക സംസ്കൃതി ജില്ലാ കൺവീനർ KK രാജേന്ദ്രബാബു മുഖ്യാതിഥിയായിരുന്നു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ, BKMU മണ്ഡലം സെക്രട്ടറി ജോഷി ബാബു, CPI മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് VR മോഹൻദാസ്, കിസാൻ സഭ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിന്ദ് പുല്ലാട്ട്, തൊഴിലുറപ്പ് തൊഴിലാളി മേറ്റ് KK ശോഭന, കൃഷി ഓഫീസർമാരായ സുഭാഷ്, രണദേവ്, വാർഡ് മെമ്പർ ജിഷ്ണു, സംസ്കൃതി കോർഡിനേറ്റർ ബാബു വിജയകുമാർ, കൺവീനർ വിൽസൺ പുലിക്കോട്ടിൽ, പ്രകാശ് കാരാട്ടുപറമ്പിൽ
മധു ലാൽ പള്ളത്ത്, സീന കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കൃതി പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും നേതൃത്വം നൽകി. വിവിധയിനം പച്ചക്കറികൾക്ക് പുറമെ ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ള പൂക്കൃഷിയും സംയോജിത കൃഷിയിൽ ഉൾപ്പെടുത്തി കൃഷി ചെയ്യുന്നുണ്ട്. നാട്ടിക സെന്ററിന് പടിഞ്ഞാറ് വശം താമസിക്കുന്ന തട്ടുപറമ്പിൽ ധനഞ്ജയൻ നിര്യാതനായി സംസ്കാരം നടത്തി. ഉച്ചവാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത രാത്രി 8 PM. നമസ്കാരം.